ഹലോ ഫ്രണ്ട്സ്, ഒരു ഗുഡ് ക്വാളിറ്റി ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡുകൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെങ്കിലും പലതിൻ്റെയും ക്വാളിറ്റി വളരെ മോശമാണ്. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള, നമ്മുടെ ആവശ്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഒരു ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡ് നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉപയോഗത്തിനാവശ്യമായ സ്വിച്ചുകളുടെയും സോക്കറ്റുകളുടെയും എണ്ണം തീരുമാനിക്കണം. അതിനു പറ്റിയൊരു ബോക്സും വാങ്ങണം. ഇവിടെ ഞാൻ 4 സ്വിച്ചുകളും 4 സോക്കറ്റുകളുമുള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ട് പാനലിൽ സ്വിച്ചുകളും സോക്കറ്റുകളും ഓരോന്നായി ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സ്വിച്ചുകളും സോക്കറ്റുകളും ഫ്രണ്ട് പാനലിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി സ്വിച്ചുകളും സോക്കറ്റുകളും തമ്മിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷനാണ് ചെയ്യേണ്ടത്. ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രം നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് പൂർത്തിയാക്കാം. ആദ്യം നമുക്ക് എർത്ത് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. സോക്കറ്റുകളുടെ മുകളിൽ കാണുന്ന പോയിന്റുകളെയാണ് എർത്തിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റുകൾ തമ്മിൽ പച്ച വയർ ഉപയോഗിച്ചാണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ കളർ ഉപയോഗിക്കുന്നത് ഓരോ പോയിന്റുകളും തമ്മിൽ തിരിച്ചറിയാനായിട്ടാണ്. ഇപ്പോൾ എർത്ത് പോയിന്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ഫേസ് പോയിന്റുകളാണ് കണക്ട് ചെയ്യേണ്ടത്. സ്വിച്ചുകളുടെ താഴെ കാണുന്ന പോയിന്റുകളാണ് ഫേസ് പോയിന്റുകൾ. ചുവന്ന വയറുകൾ ഉപയോഗിച്ച് ഈ ഫേസ് പോയിന്റുകൾ തമ്മിൽ നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യാം. അതിനുശേഷം ന്യൂട്രൽ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. സോക്കറ്റുകളിൽ എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകളാണ് ന്യൂട്രൽ പോയിന്റുകൾ. കറുത്ത വയറുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഓരോ ന്യൂട്രൽ പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം സ്വിച്ചുകളും അതാത് സോക്കറ്റുകളും തമ്മിൽ ഡയഗ്രത്തിൽ കാണുന്നതുപോലെ കണക്ട് ചെയ്യാം. സ്വിച്ചുകളുടെ മുകളിലത്തെ പോയിന്റുകളിൽ നിന്ന് സോക്കറ്റുകളിൽ എൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈവ് പോയിന്റുകളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്.
ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ട പവർ കോഡ് എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. 1 സ്ക്വയർ മീറ്റർ 3 കോർ വയറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീൻ വയർ എർത്ത് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തതായി പവർ കോഡിലെ ബ്ലാക്ക് വയർ ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ റെഡ് വയർ സ്വിച്ചുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലൈവ് വയറുമായി വേണം കണക്ട് ചെയ്യാൻ. പവർ കോഡ് വലിഞ്ഞ് ബോക്സിൻ്റെ ഉള്ളിലെ കണക്ഷൻ ബ്രേക്ക് ആവാതിരിക്കാൻ കേബിൾ ടൈ ഉപയോഗിച്ച് ഒരു കെട്ടിടാം. തെന്നിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കാവുന്നതുമാണ്. അതിനുശേഷം ഫ്രണ്ട് പാനൽ ബോക്സിൽ ഉറപ്പിക്കണം. ഇനി നമുക്ക് പവർ കോഡിൻ്റെ മറ്റേ അറ്റത്ത് 3-പിൻ പ്ലഗ് കണക്ട് ചെയ്യാം. ഗ്രീൻ വയർ എർത്ത് പോയിന്റിൽ കണക്ട് ചെയ്യണം. റെഡ് വയർ ലൈവ് പോയിന്റിൽ വേണം കണക്ട് ചെയ്യാൻ. ബ്ലാക്ക് വയർ ന്യൂട്രൽ പോയിന്റിലും കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ എക്സ്റ്റൻഷൻ ബോർഡ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദാ ബൾബ് തെളിയുന്നുണ്ട്. നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് വർക്കിംഗ് ആണ്. എല്ലാ സോക്കറ്റുകളും ചെക്ക് ചെയ്ത് നോക്കാം.
എല്ലാം വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡ് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായി ഒരു ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരുടെയും ഉപയോഗമനുസരിച്ച് സ്വിച്ചുകളുടെയും സോക്കറ്റുകളുടെയും എണ്ണത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യാം.